പ്രമുഖരായ സലഫി പണ്ഡിതന്മാർ ഞാൻ നേരത്തെ പറഞ്ഞ മംലകത്തുൽ അറബിയത്ത് സൗദിയയുടെ മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് ഈ കാലഘട്ടത്തിലെ മുഹദ്ദിസെന്നും മുജദ്ദിദെന്നും സലഫി ലോകം അംഗീകരിക്കുന്ന അല്ലാമ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി വളരെ പ്രശസ്തനായ ഉസൈമീൻ ഷെയ്ഖ് ഉസൈമീൻ അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ ഹയ്യത്തു കിബാറുൽ ഉലമാ എന്ന സൗദിയിലെ വലിയ പണ്ഡിത സഭ അതിലൊക്കെയുള്ള പണ്ഡിതന്മാർ അവർ ഇത്തരം നീക്കങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ നാട്ടിൽ വാസ്തവത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് കേരളത്തിൽ സലഫി സംഘടനകൾ നിലകൊള്ളുന്നത് കേവലം ദഅവത്ത് എന്നൊരു കാര്യം മാത്രമല്ല അള്ളാഹുവിൻ്റെ വചനം ഉന്നതമായിരിക്കുവാൻ വേണ്ടി ഒരു മുസ്ലിം നടത്തുന്ന എല്ലാ ത്യാഗ പരിശ്രമങ്ങളെയും അതെല്ലാം ഒരുമിപ്പിക്കുക എന്ന ദൗത്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സലഫി സംഘടനകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കിതാബും സുന്നത്തും സലഫ് സാലിഹുകളുടെ സച്ചരിതങ്ങളും പ്രചരിപ്പിക്കുക പള്ളികളും മദ്രസകളും കോളേജുകളും വഖഫ് സ്വത്തുകളും ഒക്കെ സംരക്ഷിക്കുകയും നിലനിർത്തിക്കൊണ്ടുപോവുകയും ചെയ്യുക ഇസ്ലാമിക വിജ്ഞാനങ്ങളും അതുപോലെ തന്നെ അറബി ഭാഷയും ഇസ്ലാമിക ചരിത്രവും ഒക്കെ പ്രചരിപ്പിക്കുക അതിനു പറ്റിയ മദ്രസകളും കോളേജുകളും ഒക്കെ നടത്തുക മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിച്ച് അവരെ വിവരമുള്ളവരാക്കുക തൗഹീദും സുന്നത്തും അതുപോലെ തന്നെ ശിർക്കും ബിദഅത്തും എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ശിർക്ക് ബിദഅത്തുകളെയും തജ്ജന്യമായ ഖുറാഫാത്തുകളെയും സർവശക്തിയും ഉപയോഗിച്ച് എതിർക്കുക 1400 കൊല്ലം മുമ്പുള്ള ഇസ്ലാമിലേക്ക് കേരള മുസ്ലിമീങ്ങളെ തിരിച്ചു വിളിക്കുക വാസ്തവത്തിൽ അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം മാനുഷികമായ എന്തെങ്കിലും അബദ്ധങ്ങളോ ചില കേരളത്തിലും ഇന്ത്യയിലുമുള്ള ചില പരിമിതികളോ ഒക്കെ ചില പ്രശ്നങ്ങൾക്കൊക്കെ ചില ന്യൂനതകൾക്ക് കാരണമായിട്ടുണ്ടാകാം അത് ഏത് മനുഷ്യൻ പ്രവർത്തിക്കുന്ന എല്ലാ രംഗങ്ങളിലും ഉണ്ടാകും പക്ഷെ ഇങ്ങനെയുള്ള മഹത്തായ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുക അതിൻ്റെ അനുഭാവിയായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും താൻ ചെയ്യുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കലാണ് ആളുകൾക്കിടയിൽ ആ പേരിൽ അറിയപ്പെടും ഞാൻ സലഫിയാണ് ഞാനൊരു മുജാഹിദ് പ്രവർത്തകനാണ് ഞാൻ ഇസ്ലാഹി പ്രവർത്തകനാണെന്ന് അഭിമാനത്തോടെ പറയുന്നതിൽ ഒരു തെറ്റും ഇസ്ലാഹി പ്രവർത്തകർ കാണുന്നില്ല പക്ഷേ ഇതെല്ലാം തിന്മയാണ് ഈ സംഘടനയുമായി സഹകരിക്കൽ തിന്മയിൽ സഹകരിക്കലാണ് എന്ന പ്രചാരണം അത് വളരെ ഗുരുതരമായ തെറ്റായ പ്രചരണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വാസ്തവത്തിൽ പുണ്യത്തിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം അതേസമയം കുറ്റകരമായ കാര്യങ്ങളിൽ ശത്രുതാപരമായ കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സംഘടന തിന്മയാണെന്ന് പറയുന്നവർ ആ പുസ്തകം വായിച്ചു നോക്കിയാൽ വെറും തിന്മയാണെന്നല്ല പറയുന്നത് അത് ബിദഅത്താണെന്നാണ് പറയുന്നത് ബിദഅത്താണ് ബിദഅത്താണെന്ന് പറഞ്ഞാൽ എന്തായി വലിയ അപകടമായത് സാധാരണ തിന്മയേക്കാൾ തിന്മകളുടെ കൂട്ടത്തിൽ വലിയൊരു തിന്മയായി അത് മാറും സുന്നത്തിൻ്റെ നേർ വിപരീതമായ ബിദഅത്ത് വാസ്തവത്തിൽ ഇതൊരു സുന്നത്താണ് സംഘടനയുണ്ടാക്കൽ ഫറളാണ് എന്ന അർത്ഥത്തിലല്ല മുജാഹിദ് പ്രസ്ഥാനം ഇത് പ്രവർത്തിക്കുന്നത് ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് സംഘടനയുണ്ടാക്കൽ ഫറളാണോ സുന്നത്താണോ സംഘടനയുണ്ടാക്കുക സംഘടനാപരമായ ചട്ടക്കൂടുകൾ ഉണ്ടാക്കുക എന്നത് ഇസ്ലാമിൽ ജായിസായ ഒരു കാര്യമാണ് പക്ഷേ സംഘടന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളോ അത് പരലോകത്ത് പുണ്യം കൂട്ടുന്ന ദഅവത്ത് മുതൽക്ക് ഞാനിപ്പോൾ എണ്ണി പറഞ്ഞിട്ടുള്ള ഈ വക കാര്യങ്ങളാണ് അതൊരിക്കലും തന്നെ തെറ്റായ കാര്യമല്ല അള്ളാഹു അവൻ്റെ കിതാബിലൂടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെയും പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദാ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ കെട്ടിടത്തെ പോലെയാണ് അതിൻ്റെ ചില ഭാഗങ്ങൾക്ക് ശക്തി പകരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ മഹിമയെ ഓർമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ മഹിമയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അണിയായി നിന്നുകൊണ്ട് പോരാടുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു കാന്നഹും ബുന്യാനും വർസൂസ് ബലവത്തായ ഒരു കെട്ടിടം കണക്കെ മുസ്ലിമീങ്ങൾ ഐക്യത്തോടും സ്നേഹത്തോടും കൂടി നിന്ന് പരസ്പര സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും നിർവഹിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്
ദീനിയായ കാര്യങ്ങളിൽ തആവുൻ ശറഈ പരസ്പരമുള്ള ശറഈയായ സഹകരണവും ശറഈയായ സഹായം അതാണ് യഥാർത്ഥത്തിൽ ഈ സംഘടനയിൽ ഓരോ പ്രവർത്തകരും നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഈ സംഘടന ആദർശ പ്രചരണങ്ങൾക്ക് വേണ്ടി അതുപോലെ ഈ സംഘടന ഏർപ്പെടുന്ന മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾ ഈ വക കാര്യത്തിലുള്ള ഒരു സഹായമാണ് നൽകുന്നത് നാം നമ്മുടെ മെമ്പർഷിപ്പ് ഫോറങ്ങളിലൊക്കെ എഴുതി കൊടുക്കാറുണ്ടല്ലോ അള്ളാഹുവിൻ്റെ കലിമത്ത് ഉന്നതമായി തീരുന്നതിന് വേണ്ടി ഈ സംഘടന ഏർപ്പെടുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും ഞാൻ എൻ്റെ സഹകരിക്കുന്നതാണ് എന്നാണ് കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മെമ്പർഷിപ്പ് ഫോറത്തിൽ നാം എഴുതി ഒപ്പിട്ട് കൊടുക്കാറുണ്ട് അതെല്ലാം തെറ്റായ പ്രതിജ്ഞയാണെന്നാണ് പറഞ്ഞുള്ളത് ഇൻഷാല്ലാ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അവിടേക്ക് വരുന്നുണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായി പ്രവർത്തിക്കുവാനുള്ള അള്ളാഹുവിൻ്റെ ആഹ്വാനം അതുപോലെ തന്നെ അലൈക്കും ബിൽ ജമാഅ വയ്യാക്കും ബിൽ ഫുർഖ നിങ്ങൾ സംഘടിതമായി നിലകൊള്ളണം ഭിന്നിപ്പിനെ നിങ്ങൾ സൂക്ഷിക്കണം ഫഇന്ന ശൈത്താന മഅൽ വാഹിദ് വഹുവ മിനൽ ഇസ്നൈനി അബഅദ് പിശാചി ഒറ്റപ്പെട്ട് നിൽക്കുന്നവനോടൊപ്പമാണ് രണ്ടാളായാൽ അവൻ കുറച്ചുകൂടി അകന്നു പോകും മൻ അറാദ ബുഹ്ബൂഹത്തൽ ജന്ന ഫലിയൽസമിൽ ജമാഅ അതുകൊണ്ട് സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുസ്ലിമീങ്ങളുടെ സംഘത്തോടൊപ്പം നിൽക്കട്ടെ എന്ന് ഹദീത്ത് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്ലാമിക പ്രസ്ഥാനം നേതൃത്വം നൽകി നടപ്പാക്കി വരുന്ന ഓരോ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ വ്യക്തികൾ സ്വന്തം നിലക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഫലവത്തായി നമുക്ക് സംഘടനയിലൂടെ നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്നല്ല പല കാര്യങ്ങളും വ്യക്തികൾക്ക് സ്വന്തമായി നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കൂടിയാണ് ഓരോ പ്രദേശത്തെയും മുസ്ലിമീങ്ങളെ കൂട്ടായി അത് നിർവഹിക്കുകയാണ് ഇസ്ലാമിക രാജ്യത്തെ പോലുള്ള രാജ്യത്തല്ല നാം ജീവിക്കുന്നത് സൗദി അറേബ്യ പോലുള്ള സ്ഥലത്ത് അവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ് അവിടെ ദഅവത്തിന് വേണ്ടി പണ്ഡിതന്മാരെ ശമ്പളം കൊടുക്കുന്നത് അവിടെ ഹയ്യത്തു കിബാറുലമ വലിയ പണ്ഡിത സമിതി അവിടുത്തെ ഫത്വ ബോർഡ് ഇതൊക്കെ അവിടുത്തെ ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് നിർത്താണ് ദഅവത്തും ഇഫ്താവും ഇർഷാദും തൗജീഹും വഖഫ് സ്വത്തുകളുടെ സംരക്ഷണവും ഇതെല്ലാം ഗവൺമെന്റ് ചെലവിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുസ്ലിം സമൂഹവും ആ മുസ്ലിം സമൂഹത്തിന് വേണ്ടി ബൈഅത്ത് ചെയ്യപ്പെട്ട ഒരു ഭരണാധികാരിയുമുള്ള ഒരു ജമാഅത്തും ഇമാമുമുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ നിലനിൽക്കുന്നത് എന്നാൽ നമ്മുടെ സ്ഥിതി അതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പണ്ടുകാലം മുതൽക്ക് ഓരോ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾ അവരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കുകയും പള്ളികളും മദ്രസകളും സ്ഥാപിക്കുകയും ഇസ്ലാമിക കലാലയങ്ങൾ സ്ഥാപിക്കുകയും മുസ്ലിമീങ്ങൾക്കിടയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരെ സംരക്ഷിക്കുകയും അങ്ങനെ അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ പണ്ട് മുതൽക്കേ നടത്തിക്കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ പിന്നെ മുസ്ലിമീങ്ങളെ പൊതുവായ ഒരു ഉത്തരവാദിത്തമായ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടായ്മ രൂപീകരിക്കുക എന്നത് അത് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് പണ്ഡിതന്മാരാരും തന്നെ പറഞ്ഞിട്ടില്ല അത് പണ്ഡിതന്മാരുടെ പേരിൽ ഇവർ പ്രചരിപ്പിക്കുന്നു എന്നത് മാത്രമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കുവൈത്തിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജമ്മിയത്തുറാസിൽ ഇസ്ലാമിക് ഹെറിറ്റേജ് റിവൈവൽ ഓഫ് ഇസ്ലാമിക് ഹെറിറ്റേജ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന സംഘടനയുടെ മാർഗരേഖയാണ് ഈ ജമ്മിയത്തുറാസിൽ ഇസ്ലാമി ദഅവത്ത് കാര്യങ്ങളിൽ അവരുടെ നയനിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് ഇറക്കിയ പുസ്തകമാണിത് ഈ പുസ്തകത്തിൽ അവർ ആദ്യം തന്നെ പുസ്തകമായി ഇങ്ങ് പുറത്തിറക്കല്ല അവർ പണ്ഡിതന്മാരുടെ മുമ്പിൽ അവരുടെ ഈ മൻഹജ് അവരുടെ ഈ നയരേഖ ഈ നിലപാട് രേഖ അവർ സമർപ്പിക്കുകയുണ്ടായി വഖദ് കുന്നാ മിൻ അജ്ലി ദാലിക ബി അർലിയലാ സമാഹത്തി ശൈഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് മുഫ്തി ആമിൽ മംലകത്തുൽ അറബിയത്തി സൗദിയ ഫഅബദ മാലദൈഹി മിൻ മുലാഹലാത് വഉസ്ബിതത് ഫീ മവാലിഹ കമ സബഖ ബയാന ഫീ മുഖദ്ദമത്തി തബഅത്തുൽ ഊല ഈ മൻഹജ് ഞങ്ങൾ ആ കാലഘട്ടത്തിലെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മുമ്പിൽ സമർപ്പിച്ചു അദ്ദേഹം അതിൽ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് വകയായി ഇതുകൂടി ഉൾപ്പെടുത്തണം ഇന്നത് ഇങ്ങനെയാക്കണമെന്നൊക്കെ അദ്ദേഹം പറയുകയും അത് അതാതിന്റെ സ്ഥാനങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു മൻഹജ് രേഖ പുറത്തിറക്കുമ്പോൾ കൂടുതൽ പണ്ഡിതന്മാരുമായി കൂടി ആലോചിക്കുന്നത് നല്ലതാണ് എന്ന താല്പര്യത്താലും ഇതിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സ്ഥിരീകരിക്കണമെന്ന താല്പര്യത്താലും സുന്നത്തിനെ സ്നേഹിക്കുന്നവരായി അറിയപ്പെട്ട വലിയ പണ്ഡിതന്മാർക്കും ഞങ്ങൾ ഇത് സമർപ്പിക്കുകയുണ്ടായി വദഫ്ഫലി സുഖൂഖിൽ ബഅലി മിമ്മ യളുന്നു അന്ന ഫീ മസായില കദ തഫറദ ബിഹ വലം യുതാബ അലൈഹ ഇതെല്ലാം ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളാണ്
ഇതൊന്നും പണ്ഡിതന്മാരുടെ പിന്തുണയുള്ളതല്ല എന്നൊക്കെ ചില ആളുകൾ പിന്നീട് പറയാൻ ഇടവരും അത്തരം സംശയങ്ങളെ ദൂരീകരിക്കുവാൻ വേണ്ടിയും ഫതമ്മഅർലുഹു അലാ അല്ലാമത്തി ശാംബ മുഹദ്ദിസിഹാ ഫീ ഹാദ സമാൻ അശൈഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി ഹഫിളഹുല്ലാ അതുകൊണ്ട് ശൈഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിക്ക് ഞങ്ങൾ ഇത് സമർപ്പിച്ചു ലഖദ് വജത്തുൽ മിൻഹാജൽ മദ്കൂറ സാലിഹ ഞങ്ങൾ ഈ തയ്യാറാക്കിയ നയരേഖ അത് ശരിയായതാണെന്ന് അദ്ദേഹം കണ്ടെത്തിയുണ്ടായി ലഖദ് ഉജിദത്തുൽ മിൻഹാജൽ മദ്കൂറ സാലിഹ അദ്ദേഹത്തിന്റെ വാക്കാണ് ഫഖാൽ അദ്ദേഹം പറഞ്ഞു ലഖദ് വജത്തുൽ മിൻഹാജൽ മദ്കൂറ സാലിഹ വൽഹംദുലില്ലാ വലം മതബയ്യൻ ഫീഹി മാ യസ്തഹിഖു അൻ അദ്കുറഹു ഔ ഉനബ്ബി അലൈഹില്ലാ മസായില ഖലീല വമഹ്ദൂദ ഏതാനും ചില മസലകളിൽ നിർണിതമായ ചില പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമേ എനിക്ക് ചില ഉണർത്തേണ്ടത് വന്നിട്ടുള്ളൂ ഓർമ്മപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പൊ അദ്ദേഹത്തിന് അംഗീകാരം ഉണ്ടായി കമാഉരിദൽ മൻഹജു അലാ ഫളീലത്തി ശൈഖ് സാലിബ് ബിൻ ഫൗസാൻ അൽ ഫൗസാൻ ഉളൂ ഹൈഅത്തി കിബാർ ഉലമാഇ ബിൽ മംലകത്തിൽ അറബ്